തോക്കിൻ കുഴലിലൂടെയല്ല ജനാധിപത്യ മാർഗത്തിലൂടെ ഭരണം പിടിച്ചെടുക്കാമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ലോകത്തിനു മുന്നിൽ തെളിയിച്ച വർഷമായിരുന്നു 1957. ബസോവിനെയോടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് സംഘത്തോടും സ്റ്റാലിൻ പറഞ്ഞത് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത റഷ്യൻ പാതയല്ല, ചൈനീസ് പാതയല്ല. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആ രണ്ട് രാജ്യങ്ങളിലെയും വിപ്ലവത്തിൽ നിന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വീകാര്യമായിട്ട് എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. ഇപ്പം അത് രണ്ടും മാത്രമല്ല, ക്യൂബയിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്, ദക്ഷിണാഫ്രിക്കയിൽ ഒരു വലിയ പരീക്ഷണം നടക്കുന്നുണ്ട് അത് നമ്മുടെ മുമ്പിലുണ്ട്, വിയറ്റ്നാമിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിലെ വിപ്ലവാനുഭവങ്ങളിൽ നിന്നും സാമൂഹ്യ പരിവർത്തന പോരാട്ടങ്ങളിൽ നിന്നും അതിൻ്റെ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ അടിസ്ഥാനപരമായ സാമ്പത്തിക സാമൂഹ്യ പരിവർത്തനം, അതായത് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവം നടക്കുക, അതിന് മുൻകൂട്ടി ഒരു കുറിപ്പടി തയ്യാറാക്കി വെക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളോട് ഈ ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ രൂപപ്പെട്ടു വന്ന സമീപനം അതിൽ തന്നെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തി കാലോചിതമായ രീതി ആക്കിക്കൊണ്ട് അത് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ പ്രശ്നം അത് ജനങ്ങളുടെ നേരിടുന്ന പലതരം പ്രശ്നങ്ങൾക്ക് ഒരു വലിയ അളവോളം പരിഹാരമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി ഉണ്ടാകുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഇന്നും ഈ വിമോചന സമരം കേരള ആധുനിക കേരള ചരിത്രത്തിലെ ഒരു കീറാമുട്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ അനുഭാവികളും അതിനെ പിന്നെ എതിർക്കുന്നുണ്ട്. പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏകാധിപത്യം ഇവിടെ നടപ്പിലാകുമായിരുന്നു, അതില്ലെങ്കിൽ ബംഗാളിൽ എന്ന പോലെ പിന്നെ അനിയന്ത്രിതമായ അനിരോധ്യമായ തരത്തിൽ 10-30 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ നടപ്പിലാകുമായിരുന്നു എന്നൊക്കെ വാദിക്കുന്ന ആളുകളും ഉണ്ട്. കാരണം അന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ ഒഴിച്ച് കമ്മ്യൂണിസ്റ്റുകാരിലൊരു നല്ല വിഭാഗം നേതൃത്വത്തിലുള്ള വിഭാഗം ഒഴിച്ച് ബാക്കി കേരളീയര് മുഴുവൻ ആവാലവൃദ്ധൻ ജനങ്ങൾ അതിനനുകൂലമായിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല ആ സമരം അക്രമരാഹിത്യത്തിലുള്ളൊരു സമരമായിരുന്നു. ആദ്യകാലത്ത് ക്രിസ്റ്റോഫർ മാർ എന്ന പേരിൽ ഈ പള്ളിയുടെ ചില പിന്നെ വോളണ്ടിയർമാർ ചില്ലറ അക്രമങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും എല്ലാ നേതാക്കന്മാരും അന്ന് കേളപ്പൻ്റെ സാന്നിധ്യത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്തു ഈ സമരം അക്രമരഹിതമായ സമരമാക്കുമെന്ന്, അത് അവർ പാലിക്കുകയും ചെയ്തു. അങ്ങനെ അക്രമരഹിതമായി സാർവത്രികമായി ജനകീയമായി ആബാലവൃദ്ധൻ ജനങ്ങൾ പങ്കെടുത്തൊരു സമരം കേരളത്തിൽ അന്നോ അതിന് മുൻപോ അതിന് പിൻപോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അതിനെങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കൊത്ത് പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ എതിരാളികളായിട്ട് ഏറ്റുമുട്ടാനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അത് നയിക്കുന്ന പ്രസ്ഥാനത്തിനും കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇത് സജീവവും പ്രസക്തവുമായി നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതേപോലെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരു അതിർത്തിവരെയും കാഴ്ചപ്പാട് വർഗാധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ട് സമൂഹത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് വർഗസമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ വർഗസമരങ്ങളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചുരുക്കി കാണുകയുണ്ടായി. അതായത് വർഗസമരങ്ങളിൽ തന്നെ ഒരർത്ഥത്തിൽ മിക്കവാറും ഇനോ രാഷ്ട്രീയ സമരങ്ങളായി നോക്കിക്കാണുകയുണ്ടായി. പക്ഷേ വർഗസമരം എന്ന മാർക്സിസ്റ്റ് പരികല്പനത്തിൽ അങ്ങനെ ചുരുക്കിക്കാണുന്ന ഒരു പ്രശ്നമല്ല വർഗസമരം. വർഗസമരം വളരെ സങ്കീർണമായ വളരെ വിപുലമായ ഒരു ആശയമാണ്. അതിൽ സ്വാഭാവികമായും സാംസ്കാരിക സമരങ്ങളും ദാർശനിക സമരങ്ങളും സാമൂഹ്യ സമരങ്ങളും ഒക്കെ ഉൾച്ചേരുന്നു. പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സാംസ്കാരിക സമരങ്ങൾക്ക് വളരെ വളരെ പ്രാധാന്യം കൊടുക്കുകയുണ്ടായിട്ടില്ല. 1930കളിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി വേണ്ടത്ര ഇനോ അത്തരം പ്രശ്നങ്ങളെ ആശയപരമായ സമരങ്ങൾക്ക് പ്രാധാന്യം ശ്രദ്ധിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ജാതി അവബോധം അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളുള്ള സമരങ്ങൾ
ഇവയ്ക്ക് ഇവയെങ്ങനെയാണ് നേരിടേണ്ടത് എന്നത്, അവ സ്വീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഡിനൗൺസ് ചെയ്യുക എന്നതല്ല, പക്ഷെ അത് അവയെ മറികടക്കാനുള്ള സമരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വേണ്ടത്ര ശ്രദ്ധ ആകർഷിക്കപ്പെടാത്ത മേഖലകളാണ്. സ്വത്വബോധം അതേപോലെ തന്നെ, സ്വത്വബോധ രാഷ്ട്രീയം ഒരുപക്ഷെ പ്രതിലോമകരമായിരിക്കാമെങ്കിലും സ്വത്വബോധം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ആ സ്വത്വബോധത്തെ എങ്ങനെയാണ് അപഗ്രഥിക്കുക, എങ്ങനെയാണ് അതിനെ അതിൻ്റെ രാഷ്ട്രീയ എന്ന പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ പോയി. ഏത് കാലത്തും നമ്മൾ നിലനിൽക്കുന്ന വ്യവസ്ഥക്കെതിരായി സമരം ചെയ്യുന്നതിനകത്ത് മിലിറ്റൻസി ആവശ്യമാണ്, ഏത് കാലത്തായാലും. അപ്പോൾ ഇന്ന് ഈ കാലത്ത് വേണ്ടത് ഇന്നത്തെ ഒരു മിലിറ്റൻസിയാണ്. ആ മിലിറ്റൻസിക്ക് ഒരു സമർപ്പണം ഉണ്ടാവണം, ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം, ആശയ വ്യക്തത ഉണ്ടാവണം, സമരോത്സുകത ഉണ്ടാവണം. ഇതൊക്കെ ഈ മിലിറ്റൻസിക്ക് ആവശ്യമാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അത് നടക്കണമെങ്കിൽ ഇവർ സ്വയം അഴിച്ചുപണി, ഇവർ സ്വയം അഴിച്ചുപണി, ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ നിന്ന് ആലോചിച്ചാൽ ആരും അഴിച്ചുപണിയാൻ പറ്റില്ല. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ സ്വയം അഴിച്ചുപണിയാൻ ഇത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതായത് ഇന്ന് അതിനകത്തുള്ള സംഘടനാപരമായ ചട്ടക്കൂടുകൾ, അത് പൊളിച്ചു കളയണമെന്ന് ഞാൻ പറയുന്നില്ല, സംഘടനാപരമായ ചട്ടക്കൂടുകളിലേക്ക് ഈ ഇന്ന് സമരം ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ടല്ലോ, ദളിതർ, സ്ത്രീകൾ, ആദിവാസികൾ തുടങ്ങി, അതുപോലെ പരിസ്ഥിതി പ്രശ്നമൊക്കെ വളരെ സീരിയസ് ആണല്ലോ. ഇപ്പോൾ ഈ കൂടംകുളം പോലുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ആർക്കും കണ്ണടയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനാണ് കണ്ണടയ്ക്കുന്നതിൻ്റെ നേരെ? ഏതെങ്കിലും ഒരു സാധാരണ ഒരു ആളിന് വിട്ടുകൊടുത്തിട്ട് അതൊന്നും കണ്ണടയ്ക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അത്തരം ജനകീയ സമരങ്ങൾ, ജനാധിപത്യപരമായ അഭിലാഷങ്ങൾ, ഇത് ആശയങ്ങൾ, ഇതിനൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവണം. സിന്ദൂരമാലകൾ ബലികുടി.